പത്തനംതിട്ട ലാഹയിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം മറിഞ്ഞു. 10 പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. ബിദിനുണ്ട്. ബിദിൻ, എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? ഇവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അശാലിനി, ഇന്ന് പുലർച്ചെയാണ് ശബരിമലയിലേക്ക് തീർത്ഥാടനത്തിനെത്തിയ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള തീർത്ഥാടകരുടെ വാഹനം ലാഹ വിളക്കുവഞ്ചിയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. ഒരു വളവാണ്, ലാഹയിലെ വലിയ വളവാണ്. ഈ വളവ് തിരിയുന്ന സമയത്താണ് വാഹനം ഒരു വശത്തേക്ക് മറിയുകയായിരുന്നു. 40 ഓളം ആളുകൾ, തീർത്ഥാടകർ ഈ വാഹനത്തിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ 18 പേർക്ക് നിലവിൽ പരിക്ക് ഏറ്റിട്ടുണ്ട്. ഇതിൽ 12 പേരെ ഇപ്പോൾ പെരുന്നാട് ജനറൽ ആശുപത്രി താലൂക്ക് ആശുപത്രിയിലേക്കും 3 പേരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. ഇതിലൊരു കുട്ടിയുണ്ട്. ഈ കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ 10 പേര് ഈ വാഹനത്തിൽ കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ഇതിൽ നാട്ടുകാരുടെ രക്ഷാപ്രവർത്തനത്തിൽ ഒരു 7 പേരെ പുറത്ത് ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 3 പേർ ഈ വാഹനത്തിന്റെ അടിയിൽപ്പെട്ടിരിക്കുകയാണ്. ഈ 3 പേരെ ഈ രക്ഷാപ്രവർത്തനം നടത്തണമെങ്കിൽ ഫയർഫോഴ്സിന്റെ അടക്കം എത്തി ഈ വാഹനത്തിന്റെ ഭാഗം മുറിച്ചു മാറ്റിയെങ്കിൽ മാത്രമേ ഇവരെ പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ് എന്ന വിവരമാണ് വരുന്നത്. കുട്ടിയെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ ഈ വളവിന് സമീപത്തെത്തുമ്പോഴായിരുന്നു വാഹനം മറിഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൊബൈൽ നെറ്റ്വർക്കിനടക്കം തടസ്സങ്ങളുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ അപകടം ഉണ്ടായതിനു ശേഷം വളരെ വൈകിയാണ് രക്ഷാപ്രവർത്തനത്തിലേക്ക് എത്തിക്കാൻ കൂടി കഴിഞ്ഞിട്ടുള്ളത്. സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു സ്ഥിതിഗതിയുമായി ബന്ധപ്പെട്ട് സഞ്ചരിക്കുമ്പോഴാണ് ഈ വാഹനം അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് കാണുന്നത്. അങ്ങനെ സിപിഎമ്മിന്റെ ജില്ലയിൽ തുടങ്ങുന്ന സംഘമാണിത് രക്ഷാപ്രവർത്തകരെയും മോട്ടോർ വാഹന വകുപ്പിനെയും അഗ്നിസുരക്ഷാ സേന വകുപ്പിനെയും ഒക്കെ വിളിച്ച് അറിയിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും 3 പേരെ കൂടി ഇനി വാഹനത്തിൽ നിന്ന് പുറത്തിറക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ തുടരുകയാണ്. 18 പേർക്കാണ് പരിക്കുണ്ടായിരുന്നത്. പെരുന്നാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 12 പേരുടെ പരിക്ക് സംബന്ധിച്ച് അതീവ ഗുരുതരാവസ്ഥയിലേക്കല്ല, നിസ്സാരമായ പരിക്കുകളാണ്, മുറിവുകളും ഒടിവുകളും മാത്രമേ ഉള്ളൂ എന്നൊരു സൂചനയാണ് ഇപ്പോൾ നൽകുന്നത്. 3 പേരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലുണ്ട്. അവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി ലഭ്യമാകാനുണ്ട്. കുട്ടിയുടെ നില മാത്രമാണ് ഇപ്പോൾ ആശങ്കാകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നത്. ഏതായാലും ശബരിമലയിലേക്ക് വലിയ രീതിയിലുള്ള ഭക്തർ എത്തുന്ന ഒരു വർഷമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ പല കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അപകട സാധ്യത അടക്കം മുന്നിലെത്തി മോട്ടോർ വാഹന വകുപ്പിന്റെ അടക്കം നടപടികൾ ഉണ്ടായിരുന്നു. പക്ഷേ രാത്രി അത് പുലർച്ചെ ആയതുകൊണ്ട് തന്നെ വെളിച്ചത്തിന്റെ അടക്കം പ്രശ്നമുണ്ട്. ദീർഘദൂരമാണ്. ഒരുപക്ഷെ ഡ്രൈവർക്ക് എന്തെങ്കിലും തരത്തിലേക്ക് ഉറങ്ങിപ്പോയതാണോ എന്ന തരത്തിലേക്കുള്ള സൂചനകളൊക്കെ തന്നെയുണ്ട്. ഇതിനും വലിയൊരു അപകടം തന്നെയാണ് രാവിലെ ഉണ്ടായ. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ് ശാലിനി. വിതിൻ, 40 പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. തുടക്ക സമയത്ത് തന്നെ ഈ രക്ഷാപ്രവർത്തനമൊക്കെ ശരിയായ രീതിയിൽ നടക്കാൻ കഴിഞ്ഞിരുന്നു? കാരണം ആളുകളൊക്കെ ഇത് അറിഞ്ഞ് വരേണ്ടതുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു ആ തുടക്ക സമയം? ആ ശാലിനി, രാവിലെ തന്നെയാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ മൊബൈൽ നെറ്റ്വർക്കിനടക്കം വലിയ തടസ്സമുള്ള പ്രദേശമാണ്. ലാഹയിൽ നിന്ന് ജനവാസ മേഖലയല്ല, വനത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ തീർത്ഥാടകരുടെ വാഹനങ്ങളല്ലാതെ മറ്റു വാഹനങ്ങൾ അതുവഴി കടന്നു പോകാനൊരു സാധ്യതയില്ല. തീർത്ഥാടകരുടെ വാഹനങ്ങളും ഒപ്പം ഈ ആ രീതിയിൽ ആ സമയത്ത് അധികം വാഹനങ്ങൾ ഉണ്ടാവാതിരുന്നതും അപകട സമയത്ത് വലിയ രീതിയിൽ ഒരു ശ്രദ്ധ കിട്ടാനൊരു സാധ്യത ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് അറിഞ്ഞു കേട്ട ഉടൻ തന്നെ ഈ കച്ചവടക്കാരും ഒപ്പം നാട്ടുകാരും ഒക്കെ അവരെ ഓടിക്കൂടുകയും ആദ്യമുണ്ടായിരുന്ന ബസ്സിന്റെ മുകൾ ഭാഗം ഒരു വശത്തേക്കാണ് ബസ് മറിഞ്ഞത്. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ചിത്രത്തിൽ അത് വ്യക്തമാണ്. ഒരു വശത്തേക്കാണ് ഈ അടിഭാഗത്തുണ്ടായിരുന്ന ആളുകൾക്കാണ് കൂടുതൽ പരിക്കുണ്ടായിരുന്നു. മുകളിലേക്ക് മറിയുമ്പോൾ ആ വശത്തുകൂടിയുള്ള വാതിലൂടെ ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് 40 പേരോളം ഉണ്ടായിരുന്ന ഒരു വാഹനത്തിൽ 18 പേർക്ക് മാത്രം പരിക്ക് ഉണ്ടാവാൻ ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുള്ളത്. ഏതായാലും വലിയ തരത്തിലേക്കൊരു അപകടം, ഈ വലിയ വലിയ വാഹനം തന്നെ പറഞ്ഞുകൊണ്ട് വലിയ അപകടം ഒഴിവായിട്ടുണ്ട്. ഈ താഴേക്ക് ഇതിന് 2 വശത്തേക്കും താഴേക്ക് അത് ഗർത്തമുള്ള കുഴികളൊക്കെ തന്നെയുണ്ട്. ഈ കൈത്തൊക്കെയൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് താഴേക്ക് വാഹനം മറിഞ്ഞു വീണിട്ടില്ല. ഈ ഡിവൈഡറിൽ തടഞ്ഞു നിന്നുകൊണ്ട് വാഹനം താഴേക്ക് പോകാത്തത് വലിയ അപകടം ഒഴിവായിട്ടുണ്ട്. നിലവിൽ ഈ 18 പേർക്കാണ് പരിക്കേറ്റുള്ളത്. 3 പേരെ നില ഗുരുതരമാണ്. അതിനൊപ്പം തന്നെ ഏറ്റവും അധികം ഗുരുതരമായത് ഈ കുഞ്ഞിന്റെ കാര്യമെന്നാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ അറിയിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ നമുക്ക് അവിടെ നിന്ന് അവിടെ എത്താൻ കഴിയും, അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ അടക്കം നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ പരിക്കേറ്റവർക്ക് അതിവേഗത്തിൽ നൽകാനുള്ള സംവിധാനങ്ങൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും പെരുന്നാട് ആശുപത്രിയിലും ക്രമീകരിച്ചിട്ടുണ്ട്. പെരുന്നാട് ആശുപത്രിയിൽ എത്തിച്ച ആളുകളിൽ നിന്ന് കൂടുതൽ ഗുരുതരമായ അവസ്ഥയുണ്ടെങ്കിൽ അവരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കോ കോട്ടയം ആശുപത്രിയിലേക്കോ മാറ്റാനുള്ള വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആംബുലൻസുകൾ, സന്നദ്ധ സംഘടനകളുടെ അടക്കം ആംബുലൻസുകൾ ഈ സ്ഥലങ്ങളിലൊക്കെയൊക്കെ തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ ഡോക്ടർമാരോട് ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സ ഉറപ്പാക്കാനുള്ള നിർദ്ദേശവും ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും വളരെ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങാൻ കഴിഞ്ഞു എന്നതാണ് വലിയൊരു അപകടത്തിന്റെ ഒരു തോത് അത് കുറയ്ക്കാൻ കഴിഞ്ഞത്. ഏതായാലും ഈ കുട്ടിയുടെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ നിലവിലൊരു ആശങ്കയുള്ളതെന്നാണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്.
ഓക്കെ ശരി ബിദിൻ, പത്തനംതിട്ട ലാഹയിലാണ് ശബരിമല തീർത്ഥാടകരുടെ വാഹനം മറിഞ്ഞിരിക്കുന്നത്. 40 പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ആന്ധ്രയിൽ നിന്നുള്ള തീർത്ഥാടകരാണ്. 18 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 3 പേരുടെ പരിക്ക് ഗുരുതരമാണെന്ന് ബിദിൻ പറയുന്നുണ്ട്. എന്നാലും കൂടുതൽ ദൃശ്യങ്ങളും അത് സംബന്ധിച്ച വാർത്തകളും ഒക്കെ വരുന്ന മുറയ്ക്ക് നമുക്ക് വീണ്ടും അതിലേക്ക് പോകാം. ഇനി